ഇന്ന് നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയെക്കുറിച്ചാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം രക്തമൊഴുകുന്നതെല്ലാം അശുദ്ധിയുടെ ഒരു ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്ക് പൊതു ഇടങ്ങളിൽ വരാനൊന്നും പാടില്ല. ഈശോയെപ്പോലെ ഒരാളെ സ്പർശിക്കാനും പാടില്ല. അവർ മാറി നിൽക്കേണ്ടവരാണ്, അവർ അശുദ്ധിയുള്ളവരാണ്. ഈ സ്ത്രീ ഒരുപക്ഷെ തൻ്റെ ആ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്ന ഉൽക്കടമായ ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം ഈശോയെ അന്വേഷിച്ചു വന്നത്. അവളുടെ വിശ്വാസം വളരെ തീവ്രമായിരുന്നു. മറ്റുള്ളവരെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയോ കർത്താവിനോട് സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അവൾ ഇങ്ങനെയാണ് വിശ്വസിച്ചത്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ താൻ സൗഖ്യപ്പെടുമെന്ന്. അത് തീവ്രമായ ഗാഢമായൊരു വിശ്വാസത്തിൻ്റെ ഫലമാണ്. അവൾ ആഗ്രഹത്തോടുകൂടി ക്രിസ്തുവിനെ സമീപിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ രക്ഷ പ്രാപിക്കാനുള്ള, സൗഖ്യം പ്രാപിക്കാനുള്ള ആദ്യത്തെ ഘടകമായി നിലകൊണ്ടത് അവളുടെ ആ ധൈര്യമാണ്. ഒരുപക്ഷെ രോഗാവസ്ഥയുടെ പീഡകളായിരിക്കാം അവളെ അതിന് കാരണമാക്കി മാറ്റിയത്. എന്തെങ്കിലും ആകട്ടെ, അവൾ ഈശോയുടെ മുമ്പിലേക്ക് വരികയാണ്. ഈശോയെ കാണുവാനായിട്ട് അവൾ ആഗ്രഹിക്കുകയാണ്, ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുകയാണ്. ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ സൗഖ്യം നേടുകയാണ്. എത്രയോ നാളുകളായി ക്രിസ്തു നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി ക്രിസ്തു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് എൻ്റെ രോഗം മാറണം, രക്ഷ പ്രാപിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കാൻ ഇതുവരെ എനിക്കായോ? ആയിട്ടില്ല. ഇന്നും രക്തമൊഴുകുന്ന, അതായത് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ. ഈ ജീവൻ നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിന് സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ആധ്യാത്മികമായ ജീവിതം നഷ്ടപ്പെടുന്ന, ദൈവപുത്രൻ എന്ന സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെയായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുക. ഇവിടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിനെ സ്പർശിക്കണം എന്ന ആഗ്രഹമാണ്. നമുക്കുണ്ടാകേണ്ടത് അതുതന്നെയാണ്, ക്രിസ്തുവിനെ സ്പർശിച്ചുകൊണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നേടുന്ന ഒരു അനുഭവം നമുക്ക് ഈ ക്രിസ്തുമസ് കാലത്ത് സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ വീണ്ടെടുക്കാൻ, ജീവൻ നൽകുവാൻ അവൻ വരികയാണ്. തീർച്ചയായും ഈ ക്രിസ്തുമസ് ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ.